തത്തമ്മേ പൂച്ച പൂച്ച എന്ന വാചകവും അതിലെ ധ്വനിയും കേൾക്കാത്തവരുണ്ടാവുകയില്ല. ഇനി ശുഭരാത്രി നേരത്ത് വെറുതെ ഒരു ടാസ്ക് ഇടട്ടെ. യഥാർത്ഥത്തിൽ ഈ തത്തമ്മേ പൂച്ച പൂച്ച എന്ന പഴമൊഴി, അതിൻ്റെ മുന്നറിയിപ്പ്, ഇതൊക്കെ എങ്ങനെയാവാം ഉണ്ടായത്? എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ കഥ? നമ്മൾ ഓരോരുത്തരും ഓരോ കഥയാവും കേട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കഥയും കേൾക്കാതെ തന്നെ വളരെ ക്ലീൻ അല്ലേ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥ പറയട്ടെ. അതിങ്ങനെയായിരിക്കും. ഒരു വീട്ടിൽ ഒരു തത്തമ്മ ഉണ്ടായിരുന്നു. എല്ലാ വീട്ടുകാരായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. തത്തമ്മ വീട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആദ്യ തത്തമ്മകളില്ലേ, പറക്കാനൊന്നും പോവാതെ വീട്ടിൽ തന്നെ തത്തിൻ്റെ ഇടയിൽ നടക്കണ ആ തത്തമ്മ ഇങ്ങനെ പൂച്ച വരുമ്പോഴത്തേക്ക് വീട്ടുകാർ പെട്ടെന്ന് അയ്യോ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് തത്തമ്മ എടുത്ത് പുന്നാരിക്കുമായിരിക്കും, കയ്യിലൊക്കെ എടുത്ത് ഓമനിക്കും. അപ്പം തത്തമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ട് കാണും. തത്തമ്മയുടെ ധാരണ തത്തമ്മ പൂച്ച പൂച്ച അതിങ്ങനെ കാണാപ്പാടം വെച്ചിരിക്കുകയാണ്. അത് ശരിക്കെന്താ അതിൻ്റെ ഇതൊന്നും അറിയാതെ അങ്ങനെ പഠിച്ച് തന്നെ പുന്നാരിക്കുമ്പോഴൊക്കെ പുന്നാരിക്കേണ്ടപ്പോഴൊക്കെ തത്തമ്മ മറ്റേ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് കാണും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്കിഷ്ടമുള്ള കഥ ഉണ്ടാക്കാം. പക്ഷേ ഇപ്പം ഈ രാനേരത്ത് കഥയുണ്ടാക്കലെ ടാസ്കിനപ്പുറം അതെങ്ങനെയാണെന്നറിയോ റിലവൻ്റ് ആവുന്നത്? ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ തത്തമ്മ പൂച്ച പൂച്ച എന്ന ഈ ഏർപ്പാട്, അതായത് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാതെ സ്വയം അഗപ്പ് ചെയ്തിട്ട് അത് ആവർത്തിക്കുന്ന ആ ഏർപ്പാട് എങ്ങനെയാവാം നമ്മളെ ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാവാം അത് നമ്മുടെ ജീവിതത്തെ മോശമായി ബാധിക്കുക, ഇതേക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്. അത് ചിന്തിക്കാനായിട്ട് നമ്മുടെ കൂടെ നമുക്കൊരാളെയും കൂടെ കൂട്ടാം. ലെസ് ബ്രൗൺ കേട്ടിട്ടുണ്ടോ? ലെസ്ലി കാൽവിൻ ബ്രൗൺ എന്ന അമേരിക്കൻ പ്രശസ്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു വെബ്സൈറ്റൊക്കെ ഉണ്ട്, lesbrown.com എന്ന് പറഞ്ഞ്. അതിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഒരുപാട് കാര്യങ്ങൾ, റേഡിയോ ജോക്കിയാണ്, ടെലിവിഷൻ ആങ്കറാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതേപോലെ ഒഹിയോ ഹൗസിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡറാണ്. ഓക്കെ, അത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും അല്ലേ. ചെറുപ്പം മുതലേ വളരെ മിടുക്കനായി പഠിച്ചു വന്ന് അങ്ങനെയൊക്കെ. എന്നാൽ ഇനി പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതകഥ ഒന്ന് കേട്ടോളൂ. ലെസ് ബ്രൗൺ ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു ടിൻ ഉണ്ടായിരുന്നു, വെസ്ലി എന്ന് പറഞ്ഞിട്ട്. ആൻഡ് വെസ്ലി വാസ് റിയലി ബ്രൈറ്റ്, പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കനായിരുന്നു അങ്ങനെ. പക്ഷേ നമ്മുടെ ലെസ് ബ്രൗണ് പഠിക്കാൻ ഒട്ടും എടുക്കാനായിരുന്നില്ല. ക്ലാസ്സിലൊക്കെ അമ്പെ പരാജയമായിരുന്നു, ഒരു രക്ഷയില്ലാണ്ടായി. അങ്ങനെ 6-ാം ക്ലാസ് വരെ ഈ പൊട്ടംപൊടി കളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് സ്കൂളുകാർ പറഞ്ഞു, ഇത് ശരിയാവില്ല, നീ 5-ാം ക്ലാസ് ശരിക്കും പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് തരം താഴ്ത്തിയിട്ട് 5-ാം ക്ലാസ്സിലേക്ക് വിട്ടു. അപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് പ്രഖ്യാപിച്ച്, എഡ്യൂക്കേറ്റബിൾ മെൻ്റലി റിട്ടാർഡ്, അങ്ങനെ എന്തോ ഒരു അവരുടെ ഒരു ഭാഷയിൽ കുട്ടിയെ 5-ാം ക്ലാസ്സിൽ തന്നെ ഇരുത്തി. 5-ാം ക്ലാസ്സിൽ അങ്ങനെ ഇരുത്തുമ്പോൾ ലെസ്ലിക്ക് ഒരു ടീച്ചർ വന്നു. ആ ടീച്ചർ ഒരു ദിവസം ബോർഡിൽ ഒരു കണക്ക് എഴുതിയിട്ടിട്ട് പറഞ്ഞു, വരൂ ലെസ് വന്ന് ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞു. ലെസ് ഞെട്ടിപ്പോയി. എല്ലാവരും ലെസ്സിനെ ഒരുമാതിരി ഇതെന്തോന്നു ആഡ് ചെയ്തിരുന്നു പോട്ടെ പാവം കുട്ടി, വലിയ സാധാപത്തിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ലെസ് പറഞ്ഞു, ഇല്ല ടീച്ചർ എനിക്കത് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഞാൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്, എനിക്ക് എഡ്യൂക്കേറ്റബിൾ ആണെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇല്ലില്ല. അപ്പോൾ എല്ലാ കുട്ടികളും ആർത്ത് ചിരിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇല്ല നീ വന്ന് ഇത് ചെയ്യും എന്ന് പറഞ്ഞു. ടീച്ചർ ഈ കുട്ടിയെ അടുത്തെടുത്തോണ്ട് പോയിട്ട് ഓരോ സ്റ്റെപ്പും കൂടെ നിന്ന് അത് ചെയ്യിച്ചു. ആ ഒരിക്കൽ മാത്രമല്ല, പലപ്പോഴും, എപ്പോഴുമാണെങ്കിൽ അതിങ്ങനെ ആവില്ലേ, പലപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് കുട്ടിയെ പതുക്കെ പതുക്കെ മറ്റുള്ളവർ തന്നെ കുറിച്ച് പറഞ്ഞ് കേട്ട് താൻ സ്വയം തീരുമാനമെടുത്ത, അതാണ് സ്വയം നമ്മൾ പലപ്പോഴും തീരുമാനമെടുക്കുന്നത്. നമ്മൾ നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കുമോ? ഇപ്പം ലെസ് ഇവിടെ തീരുമാനം എടുത്തു, ഇല്ല എനിക്കത് സാധിക്കില്ല കാരണം എനിക്ക് ബുദ്ധിയില്ല, ഞാൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ലേ, മറ്റേ കുട്ടി നന്നായി പഠിക്കുകയും ചെയ്യും. പോരാത്തതിന് വളരെ എക്കണോമിക്കലി ബാക്ക്വേർഡായ ഒരു വീട്ടിലായിരുന്നു, അതുകൊണ്ട് ഈ കുട്ടിയെ ഒരു മധ്യവയസ്ക ദത്തെടുക്കുകയും കൂടിയായിരുന്നു. ഈ ദത്തെടുത്ത അമ്മ പോലും വിശ്വസിച്ചത് എന്ത് ചെയ്യാൻ, ഞാനെടുത്ത കുട്ടി ഇങ്ങനെ പോയി, വളരെ വാത്സല്യച്ചും സ്നേഹിച്ചും തന്നെയാണ് വളർത്തിയത്. പക്ഷേ മറ്റുള്ളവരുടെ അളവ് പോലിൽ ലെസ് എന്നും കഷ്ടിച്ച് പഠിപ്പിച്ച് കാര്യങ്ങൾ എടുക്കാവുന്ന ബുദ്ധിവിഹീനനായ ഒരു കുട്ടി മാത്രമായിരുന്നു. ഇത് പലതവണ പറഞ്ഞ് കേട്ട് 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 ആ കുട്ടിയും വിശ്വസിച്ചത് താൻ അങ്ങനെ ഒരു എന്തോ പ്രശ്നകാരിയായ ഒരു കുട്ടിയാണെന്നായിരുന്നു. ആ ഒരു ടീച്ചർ, ആ സ്വയം ഇവൻ തീരുമാനിച്ച തത്തമ്മ പൂച്ച എന്ന നിലയ്ക്ക് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന ആ ഒരു വിശ്വാസത്തെ തച്ചുടച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെയുള്ള മിയാമിയിലുള്ള എത്രയോ ലക്ഷക്കണക്കിന്
എങ്ങും എത്താതെ പോയ ചെറുപ്പക്കാരിൽ ഒരാൾ മാത്രമായേനെ ലെസ്. പക്ഷേ ലെസ് അവിടുന്ന് പുരോഗമിച്ചു, പഠിച്ചു, പിന്നീട് റേഡിയോയിൽ ആങ്കറാകാൻ, റേഡിയോ ജോക്കിയാകാൻ തീരുമാനിച്ചു. പിന്നെ ലെസ് അങ്ങോട്ട് ചെന്നാൽ ഉടനെ പിന്നീട് നമ്മൾ പറയുന്ന കഥയിലെ നായകനാകാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയല്ലേ. അമ്പേ പരാജയമായിരുന്നു, എട്ട് നില പൊട്ടി എന്ന് പറയില്ലേ. പക്ഷേ ഓരോ നിലയായി ആ എട്ട് നിലയിൽ പൊട്ടിയതിലെ ഓരോ നിലയും കവർ ചെയ്ത് ലെസ് ലോകമെങ്ങും അറിയപ്പെടുന്ന ജോക്കിയായി തീരുകയുണ്ടായി. അങ്ങനെ ജോക്കിയായതിനു ശേഷം ടി വിയിൽ വന്നു, മോട്ടിവേഷണൽ സ്പീക്കറായി, ലക്ഷക്കണക്കിന് ആൾക്കാരെ പ്രചോദനം കൊള്ളിക്കുന്ന ആളായി മാറി ലെസ്. ഇത് ഞാൻ രാവിലെ ഇരുന്നൊരു കൽപ്പിത കഥയുണ്ടാക്കി വൈകുന്നേരം നിങ്ങളോട് പറയുമൊന്നുമല്ല. നിങ്ങൾ പോയിട്ട് തിരഞ്ഞു നോക്കൂ, ഗൂഗിളിൽ തിരഞ്ഞു നോക്കുള്ളൂ, അത് ഞാൻ പറഞ്ഞില്ലേ, lesbrown.com നോക്കുള്ളൂ. ഭയങ്കര രസമുള്ള കഥകളാണ് ഇതൊരു, ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു എന്താ പറയുക, അതിൻ്റെ ഒരു മുഖവുര മാത്രം. അതുകൊണ്ട് ഇതിലൂടെ നിങ്ങൾ വലിയ കഥകളിലേക്ക് ചെന്നെത്തിയിട്ട് സ്വയം ആത്മവിശ്വാസം ഉൾക്കൊള്ളുക. മറ്റുള്ളവരല്ല നമ്മളെ തത്തമ്മ പൂച്ച പൂച്ച ആക്കേണ്ടത്, നമ്മൾ പോലും അത്തരമൊരു വിലയിരുത്തൽ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ശക്തി നമുക്ക് പോലും പലപ്പോഴും അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയൊരു ശക്തിയിലൊക്കെ വിശ്വസിച്ച് സ്വയം ഊർജ്ജസ്വലരായിട്ട് നാളെ പുലർകാല തുന്മേഷത്തോട് എഴുന്നേൽക്കാനായിട്ട് ശുഭരാത്രി.